കൃഷ്ണ ഉച്ച ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നിക്കണ്ണൻ്റെ കളഭാലങ്കാരം ഗോവർദ്ധനോധാരിയായിട്ടാണ് നിൽക്കുന്നത് ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏർ അങ്ങനെ ഒന്ന് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കണത് ഇന്ന് ഉച്ച പൂജ മേൽശാന്തി കക്കാട് കിരണാനന്ദ നമ്പൂതിരിയാണ് എന്തായത് കളഭാലങ്കാരം പൊട്ടക്കൊഴി ഭാവ് നല്ല ഭംഗിയായിട്ട് ചാർച്ചിട്ടുണ്ട് കാലുമില്ല അതാ കുഞ്ഞിത്തളകൾ കാണാണ്ട് കസവിന്റെ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ചുവന്ന കസവിന്റെ പട്ട് അരക്കെട്ട് കെട്ടിയിട്ടുണ്ട് ഏഹ് അങ്ങനെ നല്ല ഭംഗിയുള്ള അലങ്കാരം അരയിൽ കിങ്ങിണി കാണാണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിന് നടുവിൽ സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് കൈവിളകൾ തുളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിൽ ഓടക്കോഴലിൽ അരയിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഇടത്തെ കൈ പൊക്കി പിടിച്ചിട്ട് ഗോവർദ്ധന പർവ്വതം ആ പിരി തിരുമുടി മോളുടെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഗോർവർദ്ധന പർവ്വതം പച്ചപ്പട്ട കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ ചൂണ്ടവല്ല കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ടാണ് പൊന്നുണിയും കണ്ണാൻ നിൽക്കുന്നത് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിട്ടുണ്ട് എല്ലാം തിളങ്ങണ്ടായിരുന്നു ഈ വിളക്കിന്റെ ശോഭയിൽ നല്ല ഭംഗിയുണ്ട് ആ ഗോർവർദ്ധന ഗോർവർദ്ധന പർവ്വതം പൊക്കി നിൽക്കുക ആ പൊന്നുണിയെ കാണാൻ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് ധാരാളം ഇവിടുത്തെ അന്ത്യാർ വട്ടപ്പൂ അതിൽ നടയിലടയില് കുറെ ശെ തിച്ചിപ്പോ അങ്ങനെയായിട്ട് വെള്ളയും ചുവപ്പായിട്ട് നല്ല ഭംഗി ഒരു മാല ആ കഴുത്തിൽ ചാർത്തിരിക്കണത് തിരുമുടി മാലകൾ കാണില്ല ഈ പീല തിരുമുടിയുടെ മുകളിലൊക്കെ ആയിട്ട് ഗോവർദ്ധന പർവ്വത പച്ച പട്ടായിട്ടൊക്കെയാണ് വിരിച്ചിരിക്കുകയാണല്ലോ അപ്പൊ പീല തിരുമുടി വരെ കാണുള്ളൂ ചന്ദനം കൊണ്ട് ആ പീലി ചാർത്തിരിക്കണത് ഏഹ് ഈ ഗോർവർദ്ധന പർവ്വതത്തിന് മോള് വിധാനായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള രണ്ടു മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് അതൊന്നും നല്ല ഭംഗിയുണ്ട് ഈ ഗോർവർദ്ധന പർവ്വതം നിക്കണം ആ പൊന്നുണി കണ്ണൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ എല്ലാ ഭക്തന്മാരെയും സംരക്ഷിച്ചുകൊണ്ടാണ് ആ പൊന്നുണി കണ്ണൻ നിൽക്കുന്നത് കേട്ടോ ഏർ ആ കണ്ണനെ ആശ്രയിച്ചോളൂ എല്ലാവരും ഒന്നുള്ള അഭാവത്തില് കണ്ണനാണ് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കണതെന്നുള്ളത് ആ പൊന്നുണി കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ഗുരുവായൂരപ്പ ശരണം നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം പത്തായിരം വീണ്ടും ഒരായിരം ആത്മജന്മാർ ഉണ്ടായി ദക്ഷണവരോ തപമായി ഭക്യാം ശ്രീനാരഥന്റെ തിരുവാണികളാണു ഹേതു ദക്ഷൻ ശബിച്ചി തലയാൻ മുനി പുണ്യമെന്നായി ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ കണ്ണാൻഗ്രഹിക്കണേ ആ ശ്രീലകത്ത് ഗോർദ്ധൻ ഓർവം പൊക്കി പിടിച്ച് ഭക്തന്മാരെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണം പൊന്നുടേയും കണ്ടാലേ തൃപാദം ഉണ്ടല്ലോ അതങ്ങനെ മുറുകെ പിടിക്കാ തലകെട്ടിയ തൃപാദം കണ്ണൻ കണ്ണനെ നമുക്ക് അസേ ഉള്ളൂ കേട്ടോ ഉറക്ക നാം ജപിക്കില്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ